ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് രാവിലെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. വെളുപ്പിനെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ നല്ല മഴയാണ്. മഴയത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല കേട്ടോ. വെയിൽ തെളിഞ്ഞിരുന്ന സമയത്ത് ഇറങ്ങിയതാണ്. ഇപ്പം ദേ ഇവിടെ വന്നപ്പോൾ വീണ്ടും മഴച്ചാറ്റിൽ. നമ്മൾ ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ലാത്ത പുതിയൊരു സ്പോട്ടിലാണ് ഇന്ന് ഫിഷിങ്ങിന് പോകുന്നത്. എന്തായാലും നമുക്ക് വല്ലതും കിട്ടുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം. അവിടെ ചെന്ന് തടവല വെക്കണം. അതുകൊണ്ട് ഒരു ചാലുണ്ട്, ചാലിന് അപ്പുറം ഈ ചാലുണ്ടോ, ചാണുന്ന ചാല് കയറി അപ്പുറം പോകണം. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് നിങ്ങളെ മീൻ പിടിക്കുന്ന വീഡിയോ കാണാം. എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഇതാണ് നമ്മുടെ ഫിഷിംഗ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്നായിട്ട് നിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദേ ഇത് കണ്ടോ, ഇതെന്താണെന്ന് കണ്ടോ. ഇത് ഇവിടെ ഇപ്പം 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നീർനായയുടെ ശല്യം ഭയങ്കര കൂടുതലാണ് കേട്ടോ. പോച്ച പറിക്കാൻ ഇറങ്ങുന്നവരെ നീർനായ കടിച്ച് കൈമുറിക്കുക, അതുകൊണ്ട് വെള്ളത്തിലിറങ്ങുന്നവരെ നീർനായ കടിക്കുക, അങ്ങനെ ഭയങ്കര ശല്യമാണ്. ഇത് ആ കാണുന്ന പോച്ചയ്ക്ക് ഈ പുല്ലിൻ്റെ സൈഡിലെല്ലാം നീർനായയാണ്, ഭയങ്കര ശല്യമാണ് നീർനായയുടെ. അപ്പോൾ നീർനായ മീനെ പിടിച്ചിട്ട് അത് തിന്ന് കഴിഞ്ഞിട്ട് ദഹിച്ച് കഴിയുമ്പോൾ അത് വന്ന് കക്കി വെക്കും. ആ കക്കി വെച്ചേക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്, അതാണിത്. അപ്പം നീർനായയുടെ ശല്യം ഭയങ്കരമാണ്. ഇപ്പം നമ്മളൊക്കെ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് വന്നിരുന്ന് കഴിഞ്ഞാൽ സാധനം കൂട്ടമായിട്ടായിരിക്കും, 8-10 എണ്ണമുള്ള കൂട്ടമായിട്ട് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കമ്പും മടിയൊക്കെ കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി എന്തേ ഈ ഒഴുകുന്ന സ്ഥലം കണ്ടോ, ഇത് ക്രോസ് ചെയ്ത് അപ്പുറം കയറണം. നല്ല ഒഴുക്കാണ്, എന്നിട്ട് അപ്പുറം നിന്നാണ് വീശുന്നത്. അതായത് നമുക്ക് അപ്പുറത്തോട്ട് പോവാം. നല്ല ഒഴുക്കാണ് ഇവിടെ കേട്ടോ. അരയറ്റം വെള്ളമേ ഉള്ളൂ, പക്ഷേ പാല് വന്ന് അടിഞ്ഞ് കിടക്കുന്നുണ്ടോ. നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് കയറുവാണ്. മഴ നല്ലപോലെ പെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് തടവല കെട്ടേണ്ടതുണ്ട്. അപ്പം നമ്മൾ തടവല കെട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ്. അടിപൊളി നല്ല വൈബാണ് ഇവിടെ കേട്ടോ. മഴയത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് മീനൊക്കെ പിടിക്കാൻ, പുറയിൽ ഫുള്ള് പുഞ്ചേട നടുക്കത്, കാടും കാര്യങ്ങളുമൊക്കെ അടിപൊളി വൈബാണ് കേട്ടോ. ഇവിടെ തുണിയും സാധനങ്ങളെല്ലാം ഈ ബക്കറ്റിനടിയിൽ നനയാതെ സേഫ് ആക്കിയിട്ടുണ്ട്. ദേ കണ്ടോ മഴ പെയ്യുന്നത്. നമ്മൾ ഈ തടവല വെക്കണം ഇവിടെ തടവല. അപ്പോൾ മീൻ വന്നു കഴിഞ്ഞാൽ അതേ തട്ടി നിൽക്കും. അപ്പോൾ നമുക്ക് വീശുമ്പോൾ കൂടുതൽ മീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് തടവല വെക്കാൻ വെള്ളത്തിലോട്ട് ഇറങ്ങണം കേട്ടോ. ഞാനിവിടെ ഞങ്ങൾ രണ്ടു കൂടെ ഇറങ്ങുന്നത് കൊണ്ട് ഇറങ്ങി വെക്കുന്നത് കാണിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ വെക്കാൻ പോവാണ്. ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് നമ്മുടെ പുഞ്ചേന്ന് കരിങ്ങാലി പുഞ്ചാണിത് കേട്ടോ. കുട്ടനാട് കഴിഞ്ഞാൽ ആലപ്പുഴയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുഞ്ചയാണ് ഇത്, കരിങ്ങാലി പുഞ്ച. കരിങ്ങാലി പുഞ്ച എന്ന് വരുന്ന വെള്ളമാണിത്. ഇങ്ങനെ ഇതുവഴി വന്നിട്ട് ഇവിടുന്ന് രണ്ട് സൈഡിലേക്കാണ് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. ഇത് നമ്മുടെ എടപ്പോൺ ഭാഗത്തേക്ക് പോകുന്ന തോടാണ്, ഇത് നമ്മുടെ ഐരാണിക്കുഴി ഭാഗത്തേക്ക് പോകുന്ന തോടാണ്. രണ്ട് തോട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകും. അപ്പോൾ ഈ ഡൈവേർട്ട് ചെയ്യുന്നിടത്ത് തടവല കെട്ടിക്കൊണ്ടാണ് നമ്മൾ വീശുന്നത്. പായൽ വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല രീതിയിൽ പായൽ വരുന്നുണ്ട്. നമ്മൾ തടവല കൊണ്ടൊന്ന് മാറിപ്പോയി. അപ്പം വേറൊരു തടവല എടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ വല കണ്ടോ, കണ്ണിവിരലാട്ടം കണ്ടോ, ചെറിയ പരള് അങ്ങനത്തെ മീന്, ചെറിയ വയമ്പൊന്നും കിട്ടത്തില്ല, പരള് പള്ളത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന 1.5 നമ്പറിൻ്റെ വലയാണിത്. നമ്മളിതും വെച്ചാണ് ഇന്ന് വീശുന്നത്. നമ്മുടെ താടിക്കാരനിന്നില്ല, താടിക്കാരന് പണിക്ക് പോയേക്കുവാണ്. അപ്പോൾ ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് വീട്ടിലിരുന്നപ്പം നമ്മുടെ രതീഷണ്ണനുണ്ട്, രതീഷണ്ണൻ വീശാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയാണ്. അടിപൊളിയാണ്, നല്ല വൈബാണ് കേട്ടോ. മഴയത്ത് ഇങ്ങനെ ഇവിടെ ഒരു മരം പോലും ഇല്ല കയറി നിൽക്കാൻ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അവിടെ ഒരു മരമുണ്ട്, അവിടോട്ട് നമുക്ക് പോകാൻ സാധിക്കത്തില്ല. ഇവിടെ ഫുള്ള് പുല്ലാണ്, ഇത് ഇതിനപ്പുറത്തോട്ട് പോകാൻ സാധിക്കത്തില്ല. ഫുള്ള് നീർനായയുടെ ഏരിയ ആണ്. ഇതുവഴി നടന്നു പോകാനും ഒക്കത്തില്ല. ഒരാൾ പൊക്കത്തിൽ മേളിലുള്ള പുല്ലാണ് നിൽക്കുന്നത് കണ്ടോ. ഇതിൻ്റെ അതിൽ കൂടെ നമുക്ക് നടന്നു പോകാൻ സാധിക്കത്തില്ല. ആ മരത്തിൻ്റെ അടുത്തൊന്നും പോകാൻ സാധിക്കത്തില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നനയാന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് വൈബാണ്. കാലാവസ്ഥ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് കേട്ടോ. മഴയായിരുന്നു ഇത്ര, ഞങ്ങളിപ്പോൾ വന്ന് നിന്നപ്പോൾ മഴ. ഇത് കൊണ്ടറോ അവിടെ ഒരു മീൻ കയറി പോകുന്നുണ്ടോ. ഇത്ര നേരം മഴയായിരുന്നു, ഇപ്പം ദേ വെയിലായി. എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ തടവലയൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ. ഇച്ചി താത്താണ് തടവല കെട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല. പായലൊഴുകി പോകേണ്ടതുകൊണ്ട് തടവല താത്ത കെട്ടിയിരിക്കുന്നത്. വീശാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് വല വീശിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഒടക്കുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുമാണ്, വല ഒഴുകി പോകുന്നുണ്ട്. അങ്ങനെ അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് ഈ കടവിന്, അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഇവിടോട്ട് വരാത്തത്. പരളോ അതുകൊണ്ടുണ്ട്. ഫസ്റ്റ് വല പൊലിച്ചു, എന്തായാലും ഒരു പരളുണ്ട്. രണ്ടാമത്തെ വീശിയിട്ടുണ്ട്.
അവിടെ നിന്ന് അവിടെ നല്ലതായിട്ട് മീൻ മറിയുന്നുണ്ട് ആ സൈഡിൽ, പക്ഷെ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല. എന്താണെന്നറിയത്തില്ല അതിൻ്റെ കാര്യം. നല്ല രീതിയിൽ പായലും വരുന്നത് ഇവിടെ കണ്ടോ, ഫുള്ള് പായൽ വന്ന് തങ്ങിയിരിക്കുകയാണ്. പായൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീശാൻ പറ്റത്തില്ല. ഒന്ന് രണ്ട് പരളുണ്ട് ഇതിലും. നല്ല വെയില് നല്ല ചൂടായിട്ട് ഇങ്ങനെ നിൽക്കും, പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ ഒറ്റ പോക്ക്. കാർമേഘം നീങ്ങി നീങ്ങി പോകുന്നുണ്ടോ? ഒഴുക്കിനകത്ത് നിന്ന് വല വലിച്ച് ചേട്ടൻ. കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാണ്, ശോകമാണ്. ഇപ്പൊ നല്ല വെയില്, നല്ല ചുട്ടുപൊള്ളുന്ന വെയില്. ഒഴുക്ക് വല ഒഴുകിയാൻ കൊണ്ടുപോകും. ഉണ്ട് ഇവിടെ മീൻ കിടക്കുന്നുണ്ടോ കിളയായിട്ട്, ഇവിടെ കണ്ടോ. പക്ഷെ അതൊന്ന് ഇറങ്ങി വന്നാൽ നമുക്ക് വല കിട്ടുന്നില്ല. പൊടിമീൻ കുറേ കിടപ്പുണ്ട്, പള്ളത്തിയും പരളും സാധനങ്ങളൊക്കെ. അതെ ദൈവം ഉണ്ടോ പള്ളത്തിയൊക്കെ. പക്ഷെ ഇതൊന്നും നമുക്ക് ഇറങ്ങി വന്ന് വല കിട്ടുന്നില്ല. ഇവിടെ അടുത്ത വല വീശാൻ റെഡിയായിട്ട് ഉണ്ട്. ഇവിടെ ഭയങ്കര ഒഴുക്കാണ് കേട്ടോ, വല വീശുമ്പോഴേ ഒഴുകി ഏരിയയിലോട്ട് അങ്ങ് പോവാണ്. ശോകം ശോകം. ഞങ്ങൾ ഈ സൈറ്റിനോട് വിട പറയുകയാണ്, ഇവിടെ വൻ ശോകമാണ്, ഒന്നും കിട്ടുന്നില്ല. ഇതിലൊക്കെ തെളിയുമ്പോൾ നല്ല എന്തെങ്കിലും മീൻ ഇറങ്ങി വരുമെന്ന് വിചാരിച്ചതാണ്. നമ്മൾ ഒരുപാട് നല്ല മീനെ പിടിച്ചിട്ടുള്ള സൈറ്റാണ്, പക്ഷെ നമ്മൾ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തടവല കഴിച്ച് കഴുകി ഇവിടെ നിന്ന് പോവാണ്. വന്ന പോലെ തന്നെ നമ്മൾ കട്ടയും പടം മടക്കി തിരിച്ചു പോവുകയാണ്. എന്തോ അടുത്ത സ്പോട്ട് പിടിക്കാൻ പോവുകയാണ്. ഇനി അവിടെ വല്ലതും കിട്ടുമോ എന്നുള്ളത് കണ്ടറിയാം. ഞങ്ങളുടെ നാട്ടിലെ തോടുകളിലെ അട്ടയെ കണ്ടോ, എൻ്റെ പൊന്നു, ചോര കുടിക്കുന്ന അട്ട. പോത്തിൻ്റെ ഭാഗത്ത് പിടിച്ചിരിക്കുന്ന കണ്ടോ എൻ്റെ പൊന്നു, എന്തോ വലുതായത്, ചോര കുടിച്ച് വീർത്തു. ഓ കാണുമ്പോൾ തന്നെ ഈർച്ചക്കേട്. ഞങ്ങളുടെ മുഞ്ചിലേക്ക് ഇത്രയും വലിയ അട്ടയാണ് കേട്ടോ, ചെറിയ അട്ടയൊന്നുമല്ല. അങ്ങനെ അതാ എന്നെ കുത്തല്ലേ, കഷ്ട അതിനെ കടിച്ചിട്ട് അത് കിടന്ന് വെപ്രാളപ്പെടുന്നത്. നമ്മൾ സൈറ്റായ സൈറ്റെല്ലാം മാറി മാറി വീശിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മീന് വേണ്ടിയിട്ട്. ഇവിടെ വന്നപ്പോൾ ദേ അടുത്ത സൈറ്റിൽ ഫുള്ള് പായൽ കയറി കിടക്കുകയാണ്. ഇനി ഇവിടെ ഇവിടെ തടവല കെട്ടിയിട്ടുണ്ടായിരുന്നു, തടവല അവിടെ പായൽ കയറിയതായിരിക്കുകയാണ്. ഇനി തടവല അഴിച്ച് പായലെല്ലാം നീക്കി വിടണം. എന്തായാലും വന്ന സ്ഥിതിക്ക് അനക്കമില്ലാതെ കിടക്കുകയല്ല, ഒരു വീശി വീശാന്ന് വിചാരിച്ച്. പരള് ആ തൂളി ഒരു തൂളി ഉണ്ട്.
എന്തായാലും നമുക്ക് അവിടെ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ മീൻ ഇവിടെ കിട്ടി. അവിടെ ഒരു മീൻ ഒരേ പരലൊക്കെ വെച്ചായിരുന്നു കിട്ടുന്നത്, ഇവിടെ ഒരു മൂന്നാല് പരലുണ്ട്. ഭാഗ്യം. ഇവിടുന്ന് വല കളിച്ച് പായല് തള്ളിവിടുവാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വീശാൻ പറ്റത്തില്ല. ഇവിടെ പായൽ കിടക്കുന്നിടത്ത് വീശി വല കയറ്റാൻ പറ്റത്തില്ല, പായൽ പോകുന്നേണ്ട. അങ്ങനെ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ കിടന്ന പായലും തള്ളിവിട്ടു തടവലയും എല്ലാം എക്കലെല്ലാം മാറ്റി ഇനി വീശി തുടരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ രണ്ടാമത്തെ വീശി തടവലയെല്ലാം ഒലച്ച് കയറ്റി കഴിഞ്ഞത് ഈ രണ്ടാമത്തെ വീശാണ്. പരളും വള്ളത്തിയും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, വലിയ മീനൊന്നും പ്രതീക്ഷയില്ല. ഉണ്ടോ? ആ ഒരു വരലുണ്ട്. ഇവിടെ ചെറിയൊരു പള്ളത്തിക്കള കിടപ്പുണ്ടായിരുന്നു, നമ്മളതിനെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ കുറേ പള്ളത്തി കിടപ്പുണ്ട് കേട്ടോ, ആ കടവിൽ ഇഷ്ടം പോലെ പള്ളത്തി. പക്ഷേ ഇവിടെ വല വിരിച്ചെറിയാൻ പറ്റത്തില്ല, കല്ല് ഉടക്കമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കല്ലിരിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചുരുട്ടി കൂട്ടിയിട്ട് എങ്ങനെയും അതിനെ പിടിക്കാനാണ് നോക്കുന്നത്. ഇഷ്ടം പോലെ വള്ളത്തി കിടപ്പുണ്ട്, നമുക്ക് നോക്കാം കിട്ടുമെന്നുള്ളത്. എന്തായാലും ഒരു പത്തെണ്ണമെങ്കിലും കിട്ടാതിരിക്കത്തില്ല കേട്ടോ, അത് ഞാൻ ഉറപ്പ് പറയുന്നു. കാരണം അത്രയ്ക്ക് മീൻ കിടപ്പുണ്ട് ഇവിടെ. ഓ, ആ സൈഡിൽ എന്താടോ ചേരാഞ്ഞത്? സൈഡ് അങ്ങോട്ട് സൈഡ് എന്തായിരുന്നു ഇതാക്കാഞ്ഞത്? കടവിൽ കുറച്ചല്ലേ ഉള്ളു, സൈഡിലല്ലായിരുന്നു കൂടുതലും? എന്തും വേണ്ടി ഉണ്ടായിരുന്നു. പത്തെണ്ണമെങ്കിലും കാണാതിരിക്കത്തില്ല എന്തായാലും. ഇത്ര നേരം നമ്മൾ കിടന്ന് ഈശോനെക്കാട്ടില് ഉണ്ടാവല്ലേ? ആ ഉണ്ട്. ഏ, കുറേ പള്ളത്തിയെ കിട്ടി കേട്ടോ. ഇത്രയും നേരം നമ്മൾ ഈശോനെക്കാട്ടിലും നല്ലൊരു പരിപാടിയായിരുന്നു. അവിടെ പോയി ചുമ്മാ കൈകഴുകാൻ പോയതാണ്, അപ്പോൾ കുറേ പള്ളത്തി അവിടെ കിടക്കുന്നു. എന്നാൽ പിന്നെ അതിനെ ട്യൂൺ ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ തൊട്ട് നമ്മൾ വീശിയിട്ട് കിട്ടിയത് ആകെ 7 മീൻ. നമുക്ക് ഈ ഒരു വീശിയിൽ നിന്ന് കിട്ടിയത് 16 പള്ളത്തിയെ. പള്ളത്തി കണ്ടു, രാവിലെ കിട്ടിയ പള്ളത്തി. ഇതാണ് പള്ളത്തി മീൻ. ഇതാണ് പള്ളത്തി മീൻ കണ്ടോ. വരാലിന് ബെസ്റ്റ് തീറ്റയാണ്. ഇവൻ്റെ ഈ കറുത്ത കുത്തിക്കൂടെ ചൂണ്ട കയറ്റി ഇറക്കി ജീവനോടെ ഇവൻ ചാവാതെ കിടക്കും. ജീവനോടിട്ട് കഴിഞ്ഞാൽ വരാലടിക്കും. കടവിലെ വീശി ഞങ്ങൾ അവസാനിപ്പിച്ചു. ഞങ്ങൾ പള്ളത്തെ ട്യൂൺ ചെയ്യുന്ന പരിപാടിയിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ അധികം മീൻ കിട്ടുന്നൊന്നുമില്ല, പക്ഷേ നല്ല എൻ്റർടൈനിങ് ആയിരിക്കും. കുറേ സ്ഥലങ്ങളും അവിടുത്തെ വൈബും ഇവിടുത്തെ തന്നെ പലതരം മീൻ പിടുത്തവും എല്ലാം കാണിക്കുന്നുണ്ട് നിങ്ങളെ. മീനൊന്നും അധികം കിട്ടിയില്ലെങ്കിലും രസമല്ലേ. അവിടെ പള്ളത്തി അധികം കയറി വരുന്നില്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. എന്നാലും ഒരു 8-10 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ കുറച്ചുകൂടെ കയറി വന്ന് കളത്തിലോട്ട് വരട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് അതിനിപ്പുറത്തോട്ട് മാറ്റി വീശിയിട്ടുണ്ട്. തൂളിക്കുഞ്ഞു പള്ളത്തിയൊന്നും ഇല്ല, പള്ളത്തി എല്ലാം കരപ്പറ്റിന്. ഈ നമ്മുടെ വയമ്പിനെ കണ്ടോ, ഇവിടുന്ന് തന്നെ ഒരു വീശിന് 10-15 കിലോ വയമ്പിനെ പിടിച്ച് കയറ്റിയ സമയങ്ങളുണ്ട്. ഇപ്പം ദേ ഒരു വയമ്പിനാണ് ഇന്നത്തെ ദിവസം കിട്ടിയത്. വയമ്പിന് വേണ്ടി കൊതിക്കുന്ന നാളുകളാണ്, വയമ്പിന് വേണ്ടി കൊതിക്കുന്ന നാളുകൾ. കാണാൻ പോലും ഇല്ല വയമ്പിനെ, അവസ്ഥയാണ്.
കിട്ടും. മഴയൊക്കെ പെയ്ത് നമ്മുടെ തോട്ടിലൊക്കെ വെള്ളമൊക്കെ ആവട്ടെ. അപ്പൊ കാണിക്കാം നിങ്ങളെ വയമ്പിന്റെ ചാകര. വീണ്ടും നമ്മൾ പള്ളത്തെ ട്യൂൺ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ. അത് ഒന്ന് പോയി കല്ലിന്റെ മേളിലായി പോയി. അവിടെ കുറെ പള്ളത്തെ കിടപ്പുണ്ടായിരുന്നു. അല്ല കാണുമോ? ഏ നോക്കാം. ആ പോച്ചയുടെ മണ്ടയ്ക്കുമായിരുന്നു. രാവിലെ തൊട്ട് ഉച്ച വരെ പിടിച്ച മീനാണിത് കേട്ടോ. പരിതാപകരമാണ് ഇന്നത്തെ അവസ്ഥ. എന്തായാലും നമ്മൾ പരിപാടി ഇവിടെ നിർത്തുകയാണ്. ദേ വലയൊക്കെ കഴുകി ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. മീനെല്ലാം കവറിലാക്കി പാക്കപ്പ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. നല്ല വെയിലൊക്കെ ഉണ്ട്, എന്നിട്ട് പോലും മീനൊന്നും വരുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.